हलो एल नमस्कार वीडियो स्वागत या जिदीन नाम इन वन आलिफ वेस्ट कासल आलिफिल वे ना मेरे एपिसोड अब ना मैक जस्ट मेटो ना मैक मारा ना मैक और पणि कटी ना सर्वीस को अदरों अब कुछ टाइम अब ताकालिकमें नाम ई मैक यूस कई कुछ वीडियोस नमुके मैकिने पे कंप्लेन अदाद षोमें लोकेशन वह मलपुम जिले मलपुम जिले कोड़ त्रृशूर् हाईवे कुलपुम इरुपचोल स्थल षोम लोकटेद हाईवे सैड अत्यावश्यम मान्य बड्जट वाहन चुंडान इवे लभ्यमें डीटेल क्यों नमुक नोक मार्केट डिमांड स्विफ्ट रिट्स अदेपोलतने एटियोस लीवा अवेलेबल षोरूम अब डीटेल नमुक वीडियो का चानल दय सब्सक्राइब मरक सब्सक्राइब बेल बटन कूड़ी एनेबल ना वीडियोस नोटिफिकेशन नि पेट लाइक अब नेरे वीडियो നമ്മുടെ കൂടെ ഇന്ന് ഡീറ്റെയിൽ പറഞ്ഞു നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സേതുക്കയാണ് സേതുക്ക വെൽക്കം ഓക്കേ എങ്ങനെ ഇന്നത്തെ പുതിയ സ്റ്റോക്ക് എങ്ങനെ വില കാര്യൊക്കെ ഓക്കേ എല്ലാം നല്ല പാദത്തിലുള്ളവരെ പാദത്തിലുള്ളവരെ അതെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വളരെ ചീപ്പില വാഹനം കൊടുത്തു നല്ല കമന്റ്സ് ആയിരുന്നു നല്ല കമന്റ്സ് നല്ല കമന്റ്സ് ആയിരുന്നു വീഡിയോയിൽ നല്ല അത്യാവശ്യം വണ്ടി നമ്മൾ സെയിൽ ചെയ്തിരുന്നു സെയിൽ ചെയ്തിട്ടില്ല ആ വീഡിയോ ഓക്കേ നല്ല കമന്റ്സ് ഉണ്ടായിരുന്നു നല്ല കമന്റ്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും വന്നത് നല്ല കമന്റ്സ് കണ്ടതുകൊണ്ടാണ് വീണ്ടും വന്നത് വില കുറച്ച് കൊടുത്തിരുന്നോ എന്തായാലും എല്ലാം കൊടുത്തിട്ടുണ്ട് അല്ല അന്ന് വീഡിയോയിൽ പറഞ്ഞു ഞാൻ വീഡിയോയിൽ തന്നെ കുറച്ച് കൊടുത്തു അതിന് പറഞ്ഞു പാർട്ടി വന്നിട്ട് വൈകാട്ടി കുറച്ച് എന്നാലും പറഞ്ഞു വരക്കിന് ബാർഗൈൻ എന്നാണ് കൊണ്ടുവെക്കുക ആ അന്ന് വീഡിയോയിൽ പറഞ്ഞെന്ന് വെച്ചാൽ ഈ പാർട്ടി വരുമ്പോൾ വല്ലാണ്ട് ഓർക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് കൂട്ടി പറയുന്നത് പറഞ്ഞു പക്ഷേ പാർട്ടി പറഞ്ഞു വരക്കിന് കൊണ്ട് വണ്ടികളൊക്കെ ഉണ്ട് അത്രയ്ക്ക് ഓഫറിൽ കൊടുത്തിരുന്നു ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പോവാം കെഎൽ 55 രജിസ്ട്രേഷൻ ആണ് മാരുതി സുസുക്കി റിഡ്സ് ഇതെങ്ങനെ റിഡ്സ് വീഡിയോ ആണ് ഡീസൽ വണ്ടിയാ ഡീസൽ ഇത് 124,000 കിലോമീറ്റർ ഓടിയുണ്ട് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഏതാ മോഡൽ ഇത് 2011 മോഡൽ 11 മോഡൽ ആ ഇത് സെക്കൻഡ് ആർസി ഉള്ള വണ്ടിയാണ് തീർച്ചയായിട്ടും अब इतने चोदा वे 235,000 रूपये डीसल वेरियंट रिट्स लोण ഓണർഷിപ്പ് മാരുതി സുസുക്കി ആൾട്ടോ 800 ആണ്
എങ്ങനെയാ ഡീറ്റെയിൽസ്? ഇത് 2012 വണ്ടിയാണ്, 13 രജിസ്ട്രേഷൻ. 13 രജിസ്ട്രേഷൻ 2012 ഡിസംബർ വണ്ടി. ഡിസംബർ ലാസ്റ്റ് ആണ് അല്ലേ? അല്ല, ലാസ്റ്റ് വണ്ടി 13 രജിസ്ട്രേഷൻ. LXi ല്ലേ? LXi സെക്കൻഡ് RC 1 ആണ്. സെക്കൻഡ് RC യിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കേ. തട്ടുമുട്ട് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ക്ലീൻ ആണ്. ക്ലീൻ വണ്ടിയാണ്. 94,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 94 ഓടി. കമ്പനി ഹിസ്റ്ററിൽ വണ്ടിയാണ്. ഓക്കേ. 2012 ലാസ്റ്റ് ഡിസംബർ ആണ് 13 രജിസ്ട്രേഷൻ വരുന്നത്. കമ്പനി ഹിസ്റ്ററി എല്ലാം ഉള്ള 93,000 കിലോമീറ്റർ നിലയിൽ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വേറെ പരിക്കും കാര്യമൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കേ. എത്രയാ ഇവിടെ ചോദിക്കുന്നത്? 185 ആണ്. 180 കിട്ടേ കൊടുക്കാം. 180 കിട്ടിയ 2013 ഓൾട്ടോ 800 നിങ്ങൾക്ക് സ്വന്തമാക്കാം. 100,000 ഇപ്രാവശ്യം തിയറി മാറ്റിയിരിക്കണേ. നമുക്ക് കൊടുക്കുന്ന കിട്ടുന്ന റേറ്റ് കൂടെ പറയണേ. ഓക്കെ. 180 കിട്ടിയാൽ തരും. വണ്ടി കൊടുക്കും. ഓക്കെ. 180 റേറ്റ് കിട്ടിയാൽ തരുന്നുണ്ട്. ഓൾട്ടോന്റെ മൈലേജ് ഒക്കെ ഒരു 18-20 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. മെയിൻ്റനൻസും വളരെ കുറവാണ്. അപ്പോൾ നോർമലി ഒരു ഫാമിലി യൂസിന് പറ്റിയ ഒരു അടിപൊളി വണ്ടി. വേറെ വലിയ പ്രത്യേകം അറിയാം. 140,000 ഒരു ലോൺ കിട്ടും. വേഗം ലോൺ കിട്ടും. വെറും 40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2013 രജിസ്ട്രേഷൻ വരുന്ന ഓൾട്ടോ സ്വന്തമാക്കാൻ സാധിക്കും. അടുത്ത വണ്ടിയിലോട്ട് KL57 നമ്മുടെ കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന മാരുതി സുസുക്കി റിറ്റ്സ് ആണ്. ഇതെങ്ങനെയാണ്? ഇത് 2014 മോഡൽ വണ്ടിയാണ്. 82,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. VDI ഓപ്ഷൻ ആണ്. ചോദിക്കുന്ന പ്രൈസ് 350,000. 3.5 ലക്ഷം 2014 VDI പിന്നെ ചെയ്തു തരും. 3.5 ലക്ഷത്തിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഒരു റിറ്റ്സ്. റിറ്റ്സിന്റെ മൈലേജ് നമ്മള് 20 പഴയ ഷേപ്പാണ്. ഇതെങ്ങനെയാണ്? ഇത് മാഗ്ന എന്ന ഓപ്ഷൻ ഉണ്ട്. മാഗ്ന ഓപ്ഷൻ ഉണ്ട്. അത് തട്ടുമുട്ട് റീപ്ലേസും കാര്യമൊന്നുമില്ല. അത് സെക്കൻഡ് തന്നെ AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഡിഫോഗർ, അഡ്ജസ്റ്റബിൾ മിറേഴ്സ് എല്ലാം വരുന്നില്ല? എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഇതിനകത്ത് സെക്കൻഡ് RC ആണ് ഉള്ളത്. സെക്കൻഡ് RC ആണ് നിലവിലുള്ളത്. പിന്നെ അലേ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഇതിന് സെക്കൻഡ് RC ഡീസലും വേരിയന്റ് 18-20 എന്തായാലും ഉണ്ടാവും. നമ്മുടെ ചോദിക്കുന്ന പ്രൈസ് വെച്ചാലേ ഇതിന് 3 രൂപ ചോദിക്കുന്നത്. 3 ലക്ഷം. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഒന്നും സംഭവിച്ചില്ല. 2012 മോഡൽ. 3 ലക്ഷം ആണ് ചോദിക്കുന്നത്. മാഗ്നയാണ്, ഡീസൽ വേരിയന്റ് ആണ്, i20 അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്. ഓക്കേ. 3 ലക്ഷം നമുക്ക് എന്തായാലും എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ലോൺ എത്ര കയറാൻ ചാൻസ്? 2.5 ലക്ഷം. അടുത്ത വണ്ടിയിലോട്ട്. നമ്മുടെ പാലക്കാട്ടെ പ്രേക്ഷകർ കുറെ കാലമായി പാലക്കാട് വന്ന് വീഡിയോ ചെയ്യാൻ പറയുന്നു. പാലക്കാട് നമ്മൾ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ കാര്യമായിട്ടുള്ള ഷോറൂം ഒന്നും കാണാൻ പറ്റിയില്ല. എന്തിനു നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോറൂം അറിയാമെങ്കിലും നിങ്ങൾ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ പാലക്കാടുകാർക്ക് വേണ്ടി ഒരു പാലക്കാട് വണ്ടി KL52 പട്ടാമ്പി രജിസ്ട്രേഷൻ റിറ്റ്സ് ആണ്. 2009 മോഡലാണ്. 2009 സെക്കൻഡ് RC ഓണറാണ്. 140,000 കിലോമീറ്റർ ഓടിയുണ്ട്. അലൈവിലൊക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ ഈ ബാക്ക് കിലോമീറ്റർ പറയാൻ പറ്റുമോ? ആ പറയാൻ കഴിയും. കമ്പനി സർവീസ് അല്ല. കമ്പനി ചെയ്ത് 1,08,000 വരെ കമ്പനി സർവീസ് ആണ്. പിന്നെ പീരീഡ് നോക്കുന്ന സമയത്ത് ക്ലിയർ തന്നെയാണ്. പിന്നെ ഈ ഗ്ലാസ് മാത്രം റീപ്ലേസ് ആണ്. ഡിക്കി ഗ്ലാസ് മാത്രം. ഡിക്കുന്നു പറയും. വേറെ ഒന്നും ഒരു ആഭാഗത്തില്ല. നല്ല ഉഗ്രം വണ്ടിയാണ്. ഇത് ചോദിക്കുന്നത് 2,10,000. 2009 മോഡല് VDI റിറ്റ്സ് ആണ് ചെയ്തോ? KL8 രജിസ്ട്രേഷൻ നിസാൻ മൈക്ര ആണ്. നിസാൻ മൈക്ര അങ്ങനെ കാണാത്തൊരു കളറാണിത്. ടോപ്പ് എൻഡ് മോഡലാണത്. 2014 മോഡല്. എക്സ് പ്രീമിയം. ഓക്കെ. ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി ഒക്കെ ഉള്ള വണ്ടി. എല്ലാം വരുന്നത്. എയർ ബാഗ് എല്ലാം ഉള്ള വണ്ടി. എല്ലാം വരുന്നുണ്ട്. പിന്നെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. 4 ലക്ഷം
പറഞ്ഞ വണ്ടികളൊക്കെ 50,000 ഒന്ന് വണ്ടി കൊണ്ടുപോകാൻ പറ്റിയാ 50-40 കൊണ്ടുവന്നാൽ GL42 രജിസ്ട്രേഷൻ ഹ്യുണ്ടായ് i10 ഗ്രാൻഡ് ആണ്. ഇതെങ്ങനെയാ കാര്യങ്ങൾ? ഏതാ മോഡൽ? ഇത് 2013 മോഡലാണ്. 13 മോഡൽ. ഏതാ ഓപ്ഷൻ? ആസ്ട്ര. ആസ്ട്ര ആണ്. ഓക്കെ, ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ബട്ടർ സ്റ്റാർട്ട് ആണ്. കീലെസ് എൻട്രി ആണ്. പെട്രോൾ അല്ലേ? ആ പെട്രോൾ ഉണ്ട്. പിന്നെ കീലെസ് എൻട്രി ആണ്. ഇത് ഇതിന് പ്രത്യേകിച്ച് അല്ലേ 35,000 കിലോ ഓടിയിട്ടുള്ളതാകാം. കമ്പനി സർവീസിലുള്ള വണ്ടിയാ. ഈ 8 വർഷം കൊണ്ട് 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസ് ആയിട്ട് ചെക്ക് എടുത്താൽ വണ്ടി. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കാം. ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു അടിയോ പരിക്കോ ബമ്പർ പോലും മാറിയിട്ടില്ല. ഒന്നും മാറിയില്ല. അത്ര ക്ലിയർ വണ്ടിയാണ്. ചോദിക്കുന്നത് 360,000. 360 ചെറിയ ഓട്ടോ ഓടിയതുണ്ട്. ഈ ചെറിയൊരു ഓട്ടോ പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പെട്രോൾ വണ്ടി അപ്പൊ കുറച്ചൊരു കൂടുതൽ എന്തായാലും കുറച്ച് ലോണത്രണ്ടല്ലേ 3 ലക്ഷം വരെ കയറും. അപ്പൊ നിങ്ങൾക്ക് 60,000 അകത്ത് തന്നെ ഇറക്കാൻ പറ്റും. കാരണം ഇക്ക എന്തായാലും കുറച്ച് മൂന്ന് ലക്ഷം ലോൺ ചെയ്യും. 3 ലക്ഷം ലോണിയാ. ഇതിന്റെ മൈലേജ് ഒരു 16-18 കാര്യമില്ല. 15-16 റേഞ്ചിൽ മൈലേജ് ഹൈവേയിൽ കിട്ടും. ടൗണിൽ കളിക്കുമ്പോൾ കുറയും. നല്ല രീതിയിൽ കുറയും. ഓക്കെ, ഒരു 13-16 കിട്ടും. അടുത്ത വണ്ടിയിലേക്ക് പോകും. KL7 രജിസ്ട്രേഷൻ സ്കോഡ ഒക്ടാവിയാണ്. ഇതെങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2002 മോഡലാണ്. 2002 മോഡല് ഒക്ടാവിയ പറഞ്ഞല്ലോ. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഇത് എയർ ബാഗ് ഔട്ട് ആയിട്ടില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. എയർ ബാഗ് ഒന്നും ഔട്ട് ആയിട്ടില്ല. എല്ലാ ഓപ്ഷനും വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. AC പവർ ഷാറിംഗ് പവർ വിൻഡോ ഒക്കെ വർക്കിംഗ്. ഓക്കെ, അപ്പോ പാർട്ടിക്ക് ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും വർക്ക് ചെയ്താലും ചെയ്യാനുണ്ട്? ₹1 കൊടുക്കാല്ലേ. എണ്ണ അടിക്കേ ഓട്. വേറെ ഒന്നുമില്ല. നോർമൽ മെയിൻ്റെനൻസ് എന്തായാലും ഉണ്ടാവും. ഓയിൽ ചേഞ്ച് കാര്യമൊക്കെ എല്ലാം ചെയ്യുന്ന കടമയുള്ളൂ. ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓയിൽ ചെക്ക് ചെയ്യല്, ഫിൽറ്റർ മാറ്റലൊക്കെ എല്ലാ വണ്ടിക്കും ഉണ്ടാവും. ഓക്കെ, 2002 ഇതിന്റെ പേപ്പർ ഇപ്പൊ എത്രയുണ്ട്? അടുത്ത വർഷം അവസാനം വരെ ഉണ്ട്. അടുത്ത വർഷം കഴിഞ്ഞാൽ റിന്യൂവൽ കിട്ടാൻ സാധ്യതയുണ്ടോ? ആ, തീർച്ചയായിട്ടും കിട്ടും. കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വർഷം വരെ പുതിയ ഇൻഷൂർ ഉണ്ട്. ഇപ്പോൾ നിലവിൽ പേപ്പർ ഉണ്ട്. അടുത്ത വർഷം വരെ ഇൻഷൂർ ഉണ്ട്. പുതിയ ഇൻഷൂറും നിലവിലുണ്ട്. ഫുൾ കവർ തന്നെ. ആ, ഫുൾ കവർ അല്ല, തേർഡ് പാർട്ടി ഇൻഷൂർ. തേർഡ് പാർട്ടി വണ്ടി അല്ല. 2002 മോഡൽ. ഇത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതിന്റെ വില ചോദിക്കുന്നത് അമേസിംഗ് പ്രൈസ് ആണ്. ₹1,00,000 നിങ്ങൾക്കൊരു സ്കോഡ വലുപ്പം നല്ല സൗകര്യം. പിന്നെ ഒരു പ്രീമിയം സെഗ്മെന്റ് വണ്ടി പറയാം. ₹1,00,000 സ്വന്തമാക്കാം. പേപ്പർ അടുത്ത വർഷം വരെ ഉണ്ട്. അത് കഴിഞ്ഞാൽ റിന്യൂവൽ കിട്ടാനുള്ള സാധ്യത. ഓക്കെ, സ്കോഡ ഓക്ടാവിയനെ പറ്റി വേറെ ഒന്നും പറയാനില്ല. എന്തായാലും എയർ ബാഗ് ഒന്നും ഓട്ടായില്ല എന്ന് പറയുന്നത് മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ഓക്കെ, വേറെ ലോണും കാര്യം ഒന്നും കിട്ടില്ല. ₹1,00,000 സ്വന്തമാക്കാം. അടുത്ത വണ്ടിയിലോട്ട് പോകാം. ഞാനിപ്പോ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇത് കാണിക്കണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ അമ്മാതിരി വിലയാണ്. എന്തുകൊണ്ടൊക്കെ ഇപ്പോഴും ഈ വണ്ടി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് ആളുകൾ? ഇത് ലീവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഷോപ്പിൽ എന്തായാലും ഒന്നോ രണ്ടോ ലീവ് നിർബന്ധമാണ്. എന്തുകൊണ്ട് ചിലപ്പോൾ പെട്ടിക്കാട്ടിൽ സിഗരറ്റ് നിർബന്ധമില്ല, ലാഭം കിട്ടിയിട്ടില്ല. അത് ഉണ്ടെങ്കിൽ ആൾ കയറുള്ളൂ. എന്നാൽ ഒന്നോ രണ്ടോ ലീവ് ഷോപ്പിലുണ്ടെങ്കിൽ ആൾ കയറുള്ളൂ. അപ്പോൾ വലിയ വിലക്ക് വാങ്ങി വെക്കുന്നതാണിത്. ഓക്കെ, പിന്നെ ഇതിന്റെ പ്രത്യേകിച്ച് ഇത് 2018 വണ്ടിയാണ്. VX സിംഗിൾ RC ഓണർ ആണ്. തട്ടുമുട്ട് റീപ്ലേസും കാര്യമൊന്നും ഇല്ല. 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് 8-25 ചോദിക്കാനുള്ള കാരണം. നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ചോദിക്കണമെങ്കിൽ പറഞ്ഞല്ലോ. ആവശ്യക്കാർക്ക് മാത്രം സിഗരറ്റ് വലിക്കുന്നവർക്ക് ആവശ്യമുള്ളൂ. അത് നോക്കണ്ട. അതിന്റെ പ്രൈസ് എന്തെങ്കിലും ചെറുതും ചെയ്തു കൊടുക്കുക. ചെറുതായിട്ട് ലോണ് ഇവിടെ പാർട്ടി 7 വരെ പറഞ്ഞു. ലോണ് 7 വരെ ലോണും പറഞ്ഞു കൊടുക്കണ്ട്. എന്താ ഡിമാൻഡ് കിട്ടാന്നില്ല. അതപ്പോ ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, എന്തായാലും നല്ല മൈലേജ് ഉണ്ട്. മെയിൻ്റെനൻസും വളരെ കുറഞ്ഞ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മെയിൻ്റെനൻസും വളരെ കുറഞ്ഞ വണ്ടിയാണ്. അടുത്ത വണ്ടിയിലോട്ട്. KL40 രജിസ്ട്രേഷൻ ടൊയോട്ട എറ്റിയോസ് ആണ്. സെഡാൻ വണ്ടി. ഇതെങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2012 വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് വീഡിയോ ഓപ്ഷൻ ആണ്. വീഡിയോ ആണ്. മിഡിൽ
മൈലേജും കൂടുതലാണ്, മെയിന്റനൻസും കുറവാണ്, വാല്യൂ കൂടുതലാണ്, വിലയും കൂടുതലാണ്, വിലയും കൂടുതലാണ്. ഓക്കെ, ഇതിൽ ലോൺ എത്ര കയറും? ഇത് ലോൺ നമുക്ക് 3 വരെ മൂന്ന് വരെ ലോൺ കയറാൻ സാധിക്കും അല്ലേ? ഞാൻ ട്രാക്ക് ഉഷാറിന്റെ ടീമിനാണെങ്കിൽ കയറ്റി കൊടുക്കും, കയറ്റി കൊടുക്കാം. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമല്ലോ. തീർച്ചയായും അടുത്തോണ്ടിരിക്കും. അടുത്ത തെറിവിളിക്കായിട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്യാം. KL 49 രജിസ്ട്രേഷൻ ടൊയോട്ട എറ്റിയോസ് ലിവ. ഇത് മിഡിൽ ഓപ്ഷൻ ആണ്, വീഡിയാണ്, 2017 മോഡൽ, സെക്കൻഡ് RC ഓണർ. ഇത് 84 ഓട്ടോ, കറക്റ്റ് ഓട്ടോ, കമ്പനി സർവീസുകൾ ഉണ്ട്. ഇപ്പൊ ചോദിക്കുന്നത് 710,000 പറഞ്ഞോളൂ. 710,000 ആണ് ഇപ്പൊ ചോദിക്കുന്നത്. നോർമൽ ചോദിക്കുന്നത് നിങ്ങള് പറഞ്ഞല്ലോ എന്തെങ്കിലും കുറക്കണം ഞങ്ങൾക്ക് വേണ്ടി തന്നെ, അങ്ങനെ കുറച്ചാണ്. 15 രൂപ കുറച്ചാണ്. 710 ടീം ടെക്കിന്റെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പാണ്. ഇന്ന് കാണിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആലഫ് യൂസ്ഡ് കാർസുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിലൊക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും തന്നെ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇവിടെ വരുന്ന പുതിയ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസിനൊക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ സെല്ലോ അല്ലെങ്കിൽ www.sellov.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ ഇവിടെ പറയാം. ബൈ.